ഇന്നത്തെ കഥ ഒരു കുഞ്ഞിക്കഥയാണ്. അതും ഒരു ഇന്ത്യൻ നാടോടി കഥ. ഒരു രാജ്യം, പേരൊന്നും പറയാൻ കൊള്ളില്ല. അതെന്താ എന്നാണോ? സംഗതി വളരെ മോശം. പുറത്തുള്ളവരെയൊക്കെ അറിയിക്കുന്നത് നാണക്കേടാണ്. മഹാമോശമാണ് രാജാവ്. സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കും. എങ്ങനെയും പണമുണ്ടാക്കണം, പത്രാസിൽ നടക്കണം, ഇഷ്ടം പോലെ തിന്നണം, കള്ളുകുടിക്കണം, നൃത്തം കാണണം, ഇടയ്ക്ക് പരിവാരങ്ങളും ഒന്നിച്ച് നാട് കാണാൻ ഇറങ്ങും. എന്തിനാ? ഈ പത്രാസും പകിട്ടും നാട്ടുകാർ കാണണ്ടേ? പരിവാരങ്ങൾ എന്ന് പറഞ്ഞാലോ, നല്ല കാര്യമായി. രാജാവിനെ തോൽപ്പിക്കുന്ന കള്ളത്തരവും പൊങ്ങച്ചവും. അഥവാ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വല്ലപ്പോഴും രാജാവ് തീരുമാനിച്ചാൽ അതിൻ്റെ മുക്കാൽ ഭാഗവും ഈ പരിവാരങ്ങൾ കീശയിലാക്കും. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ കുംഭയും തടവി തലയാട്ടി രാജാവിനെ സ്തുതിച്ച് അങ്ങനെ തെക്കുവടക്ക് നടക്കും. ഇതൊക്കെ ജനങ്ങൾ എങ്ങനെ സഹിക്കുന്നു? എന്തിന് സഹിക്കുന്നു? ഇന്നത്തെ കാലമല്ല, എങ്ങനെ ഭരിച്ചാലും ഒരക്ഷരം പറയാൻ പാടില്ല. പറഞ്ഞാലോ? ചിലപ്പോൾ തല കാണില്ല. തലയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് ജീവനിൽ കൊതിയുള്ളവരാരും മിണ്ടാൻ പോയില്ല. രാജാവും മന്ത്രിമാരും പരിവാരങ്ങളും തോന്നിയതുപോലെ നടന്നു. ഈ നടത്തം കണ്ട്, ഈ ഭരണം കണ്ട് നാട്ടുകാരും അങ്ങനെ തന്നെ നടന്നു. ആരും ആരെയും പറ്റിക്കും. എല്ലാവർക്കും എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം എന്ന ചിന്ത മാത്രമായി. അതാ നേരത്തെ പറഞ്ഞത്, രാജ്യത്തിൻ്റെ പേര് പറയാൻ കൊള്ളില്ല എന്ന്. രാജാവിനെ എതിർത്ത് പെട്ടുപോയ ഒരു കച്ചവടക്കാരൻ ആ രാജ്യത്തുണ്ടായിരുന്നു. ബുദ്ധിയുണ്ടെങ്കിൽ എത്ര മോശം സാഹചര്യത്തിലും ജീവിക്കാനാകും എന്ന് അയാൾ ഒരിക്കൽ ആരോടോ പറഞ്ഞുപോയി. ഈ വിവരം അറിഞ്ഞപ്പോൾ രാജാവ് അയാളെ വിളിപ്പിച്ചു. ഒരു കാര്യം ചെയ്യൂ, നിങ്ങളത് തെളിയിക്കൂ എന്നും പറഞ്ഞ് രാജാവ് അയാളെ ഒരു കുതിരലായത്തിൽ കെട്ടിയിട്ടു. പാവം കച്ചവടക്കാരൻ കുതിരകൾക്കൊപ്പം കിടക്കണം. വൃത്തികേടും ദുർഗന്ധവും. ഒരാഴ്ച കൊണ്ട് 100 സ്വർണനാണയം സമ്പാദിക്കണം. ഇവിടെ കിടന്നുകൊണ്ട്, താങ്കളല്ലേ പറഞ്ഞത് എത്ര മോശം സാഹചര്യത്തിലും ജീവിക്കാനാവും ബുദ്ധിയുണ്ടെങ്കിലെന്ന്. കാണിക്കി, എൻ്റെ ത്രാസ് കൈവശം വയ്ക്കാൻ അനുമതി തരണം. കച്ചവടക്കാരൻ താഴ്മയായി അപേക്ഷിച്ചു. രാജാവ് സമ്മതിച്ചു. കച്ചവടക്കാരൻ കുതിരകളുടെ ചാണകം തൂക്കി നോക്കാൻ തുടങ്ങി. ഇയാൾക്ക് ഭ്രാന്തായോ? കുതിരയെ നോക്കുന്നവർക്ക് ചിരി വന്നു. എന്നാലും താങ്കൾ എന്തിനാണ് കുതിരച്ചാണകം അളക്കുന്നത് എന്ന് അവർ അയാളോട് ചോദിച്ചു. അതോ, ഈ ചാണകം തൂക്കി നോക്കാൻ രാജാവാണ് എന്നോട് പറഞ്ഞത്. നിങ്ങളിവയ്ക്ക് കൃത്യമായി ഭക്ഷണം നൽകുന്നുണ്ടോ എന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഈ തൂക്കി നോക്കൽ മതി. ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ രാജാവിന് കണക്ക് നൽകും. 100 സ്വർണനാണയമാണ് ഈ കണക്ക് കൊടുക്കലിന് എൻ്റെ കൂലി. കുതിരകൾക്കുള്ള തീറ്റ കുറച്ച് അത് മറിച്ച് വിറ്റ് പണമുണ്ടാക്കിയിരുന്ന കുതിരക്കാർ ആകെ വിഷമത്തിലായി. പിടിക്കപ്പെട്ടാൽ തല പോയത് തന്നെ. കുറ്റം പുറത്തു പറയാതിരിക്കാൻ കുതിരനോട്ടക്കാർ കച്ചവടക്കാരന് 100 സ്വർണനാണയം നൽകി. ജീവനാണല്ലോ വലുത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 100 സ്വർണനാണയമടങ്ങിയ കിഴിയുമായി നിൽക്കുന്ന കച്ചവടക്കാരനെ കണ്ട് രാജാവ് അന്തം വിട്ടു. ബുദ്ധി ഉപയോഗിച്ച് അയാൾ സംഘടിപ്പിച്ചതാണ് ഇത്രയും നാണയങ്ങളെന്ന് രാജാവിന് മനസ്സിലായി. എന്നാലും ഒറ്റയടിക്ക് സമ്മതിക്കുന്നത് ശരിയല്ലല്ലോ. ഒരവസരം കൂടി നിനക്ക് തരികയാണ്. ഇത്തവണയും നീ ഇത് തെളിയിച്ചാൽ ഞാൻ നീ പറഞ്ഞതിനെ അംഗീകരിക്കാം. 1 മാസം സന്ധ്യ വരെ പുഴക്കരയിൽ തോണികടത്തിനടുത്താണ് നിനക്ക് ജോലി. കാവൽ കൂലിയൊന്നും തരില്ല. മാത്രമല്ല, മാസാവസാനം നീ 100 സ്വർണനാണയമല്ല 1000 സ്വർണനാണയം ഇങ്ങോട്ട് തരണം. ഇത്തവണയും ത്രാസ് കൈവശം വയ്ക്കാൻ രാജാവ് അയാളെ അനുവദിച്ചു. അയാൾ ഇത്തവണ തൂക്കി നോക്കാൻ തുടങ്ങിയത് പുഴവെള്ളമാണ്. ആളുകൾ അയാൾക്ക് വട്ടാണെന്ന് ഉറപ്പിച്ചു. പക്ഷേ ചിലർക്ക് കൗതുകം കൂടിക്കൂടി വന്നു.
അവർ അദ്ദേഹത്തോട് കാര്യം തിരക്കി. ഞാനോ ഇത് മഹാരാജാവ് പറഞ്ഞിട്ട് തൂക്കി നോക്കുകയാണ്. അളവിൽ കവിഞ്ഞ സാധനങ്ങൾ കൊണ്ടുവരുന്നവരെയും അത് കടത്തുന്നവരെയും കണ്ടെത്താൻ ഇത് നല്ല വഴിയാണ്, കച്ചവടക്കാരൻ ഗൗരവത്തോടെ പറഞ്ഞു. ഇത്തവണ കടത്തുകാർ മാത്രമല്ല ഞെട്ടിയത്. നിയമം തെറ്റിച്ച് പലതും അക്കരയ്ക്ക് കടത്തിയവരും പേടിച്ചു വിറച്ചു. തങ്ങളുടെ കാര്യം രാജാവിൻ്റെ ചെവിയിലെത്തിയാൽ എന്താണുണ്ടാവുക എന്ന് അവർക്കറിയാം. അവർ കച്ചവടക്കാരൻ്റെ കാൽക്കൽ വീണു. സംഗതി ഏറ്റു. ദിവസങ്ങൾ കടന്നുപോയി. 1000 പകരം 5000 സ്വർണ നാണയവുമായി നിന്ന കച്ചവടക്കാരനെ കണ്ട് രാജാവിൻ്റെ കണ്ണു തള്ളി. എത്ര പ്രതികൂല അവസ്ഥയിലും ബുദ്ധിയുണ്ടെങ്കിൽ ജീവിച്ചു പോകാൻ മാത്രമല്ല സമ്പാദിക്കാനുമാകുമെന്ന് രാജാവിന് അംഗീകരിക്കേണ്ടി വന്നു. കൈ നിറയെ സമ്മാനങ്ങളുമായി കച്ചവടക്കാരൻ വീട്ടിലേക്ക് മടങ്ങി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, രാജാവിൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോയ ഒരു കച്ചവടക്കാരൻ്റെ ബുദ്ധിസാമർഥ്യത്തിൻ്റെ കഥയാണിത്. എന്തൊക്കെയാണ് ഈ കഥ നൽകുന്ന പാഠം?